അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, ഇന്ന് ജനം വളരെയധികം സ്വീകരിച്ചു വരുന്ന വൈദ്യശാസ്ത്രമാണ് അലോപ്പതി എന്നുള്ളത്. ഏതൊരു വൈദ്യശാസ്ത്രത്തിനും അത് വളർന്നു വന്ന സാഹചര്യം, ആ ജനങ്ങളുടെ സംസ്കാരം, കാലാവസ്ഥ എന്നിവയുമായി അഭേദ്യമായ ബന്ധമുണ്ടാകാറുണ്ട്. ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ അലോപ്പതി വൈദ്യശാസ്ത്രം എന്ന വൈദ്യശാസ്ത്രം യൂറോപ്പിൽ അതിശൈത്യമുള്ള ആ സാഹചര്യത്തിൽ ഉണ്ടായ ആ ജനങ്ങളുടെ സംസ്കാരവുമായി വല്ലാത്തൊരു ബന്ധം അതിന് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് മദ്യപാനം. അതെ, ഇന്നും അതിശൈത്യം മറികടക്കാൻ മദ്യപാനമില്ലെങ്കിൽ സാധിക്കില്ല എന്ന് മദ്യപാനികൾ ന്യായീകരിക്കുമ്പോൾ, അതേപോലെ സമാനമായ അതിശൈത്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്ന പോലെ അറബ് രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും ഉണ്ടാകുമ്പോൾ അവരെല്ലാം ഒരേപോലെ മദ്യം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവരിൽ അറബ് രാജ്യങ്ങളിൽപ്പെട്ട ആളുകൾ തേനിനെ ആശ്രയിക്കുന്നുവോ? ഇവിടെ മദ്യപാനികൾ മദ്യം ഉപേക്ഷിക്കാത്തതിന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണം തന്നെ ആ അതിശൈത്യമാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, റെഗുലർ യൂസിങ് മെഡിസിൻ എന്ന പേരിൽ പോലും റം, മദ്യം സ്ഥിരം ശീലമാക്കിയിട്ടുള്ള സമൂഹമാണ് യൂറോപ്യൻ രാജ്യങ്ങളുള്ളത്. അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് ആ സാഹചര്യത്തിലുള്ള ജനങ്ങളുടെ ഒരു കൾച്ചറിനെ വിലയിരുത്താൻ വേണ്ടി മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്തിനു പറയുന്നു, ഇത് നമ്മുടെ സമൂഹത്തിൽ മദ്യം, മയക്കുമരുന്നുകൾ, അതേപോലെ തന്നെ അലോപ്പതി മരുന്നുകൾ, ഇതെല്ലാം തന്നെ ലഹരികളാണ്. ഇതിൽ പലതരം അഡിക്ഷനുണ്ട്. അതെ, ഒരിക്കൽ മരുന്ന് ശീലിച്ചു കഴിഞ്ഞാൽ, മദ്യം ശീലിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ കഴിയാത്ത അവസ്ഥ. അലോപ്പതി മരുന്നുകളൊക്കെ തന്നെ ഡ്രഗ്സുകളാണെന്ന് എല്ലാവർക്കും അറിയാം. പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമായി മരുന്ന് ഉപയോഗിക്കുകയും എന്നാൽ പിന്നെ അത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയും പിന്നെ മരുന്നൊന്നുമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ നിത്യമായി മരുന്ന് കഴിക്കുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം മലയാളികളിൽ വല്ലാതെ വർദ്ധിച്ചു പോയിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ അത്തരം മരുന്നുകൾ പരിപൂർണമായി ഒഴിവാക്കി എൻ്റെ ജീവിതം എങ്ങനെ ആരോഗ്യപൂർണമാക്കാം എന്ന് ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അവർക്കുള്ള യഥാർത്ഥ മറുപടിയായി ജനഹൃദയങ്ങളിൽ ഇന്ന് സ്ഥാനം പിടിച്ചിരിക്കുന്നത് അക്യുപഞ്ചർ തന്നെയല്ലേ? നോക്കൂ, ഏതൊരു മനുഷ്യനും അയാൾ കഴിക്കുന്ന മരുന്നുകൾ അത് പരിപൂർണമായി ഒഴിവാക്കി ആരോഗ്യത്തിലേക്ക് മടങ്ങി വരാൻ അക്യുപഞ്ചർ ചികിത്സ വളരെ മികച്ചതാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, പലതരം അലോപ്പതി മരുന്നുകളും അത് ഒഴിവാക്കുമ്പോൾ അതിന് വിഡ്രോൾ സിംപ്റ്റം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ മയക്കുമരുന്നുകൾ ഒഴിവാക്കുമ്പോൾ അതിന് വിഡ്രോൾ സിംപ്റ്റം ഉണ്ടാകുന്നത് പോലെ തന്നെ ഇത്തരം വിഡ്രോൾ സിംപ്റ്റങ്ങളെ കൃത്യമായി മറികടക്കാൻ ഏത് ചികിത്സ പ്രയോജനമുള്ളതാണെന്ന പഠനം, അതിൽ അക്യുപഞ്ചറിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, പുകവലിയായാലും മദ്യപാനമായാലും അലോപ്പതി മരുന്നായാലും ഇത്തരം മരുന്നുകളുടെ ശീലം ഏതെങ്കിലും വ്യക്തിയിൽ വലിയ അഡിക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ അഡിക്ഷനിൽ നിന്ന് പരിപൂർണമായ മോചനം അക്യുപഞ്ചറിലുണ്ട്. പ്രമേഹത്തിനും പ്രഷറിനും തൈറോയിഡിനും യൂറിക് ആസിഡിനും ഇങ്ങനെ തുടങ്ങിയ പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന രോഗികൾ മരുന്നിൻ്റെ പാർശ്വഫലങ്ങളെ ഓർത്ത് വല്ലപ്പോഴുമെങ്കിലും ആരും അറിയാതെയെങ്കിലും ആ മരുന്ന് ഉപേക്ഷിക്കാറുണ്ട്. പക്ഷേ ആ മരുന്ന് ഉപേക്ഷിക്കുമ്പോൾ പല അസ്വസ്ഥതകൾ പ്രകടമാകാറുണ്ട്. ഈ അസ്വസ്ഥകൾക്ക് വീണ്ടും അതേ മരുന്ന് കഴിക്കുമ്പോൾ ആശ്വാസം ലഭിക്കുമ്പോൾ പലരും തിരിച്ചറിയുന്നില്ല അത് ആ മരുന്നിൻ്റെ അഡിക്ഷനായിരുന്നു എന്നുള്ളത്. അത് ആ അലോപ്പതി മരുന്നുകളുടെ അഡിക്ഷനായിരുന്നു എന്ന തിരിച്ചറിവോടുകൂടി ആ മരുന്ന് ഉപേക്ഷിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്കുള്ള യഥാർത്ഥ സൊല്യൂഷനാണ് അക്യുപഞ്ചർ ഉള്ളത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ലോകത്ത് ജനങ്ങൾ ഉപയോഗിച്ചു വരുന്ന എല്ലാ മയക്കുമരുന്നുകളിൽ നിന്നും പരിപൂർണമായ മോചനം ലഭിക്കാൻ എന്തെല്ലാം വൈദ്യശാസ്ത്രങ്ങൾ പ്രയോജനപ്പെടുത്താമെന്ന് പഠനം നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നാഡ, നാർക്കോട്ടിക് ആൻഡ് ഡീടോക്സിഫിക്കേഷൻ അസോസിയേഷൻ, ഈ അസോസിയേഷൻ അക്യുപഞ്ചറിൻ്റെ ഉപയോഗത്തെ തിരിച്ചറിയുകയും അക്യുപഞ്ചർ എല്ലാതരം ലഹരി ഉപയോഗങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കാൻ ഉതകുന്നതാണെന്ന് ബോധ്യപ്പെടുകയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നാഡ നേരിട്ട് തന്നെ അക്യുപഞ്ചർ പഠിപ്പിക്കുകയും ചെയ്ത സംഭവങ്ങൾ നമുക്കറിയാം. ഏതായാലും അക്യുപഞ്ചർ ചികിത്സയുടെ വലിയൊരു മേന്മ എന്താണെന്ന് ചോദിച്ചാൽ, നിലവിൽ കഴിക്കുന്ന ഏതെങ്കിലും അലോപ്പതി മരുന്നോ മയക്കുമരുന്നോ ലഹരികളോ അത് ഉപേക്ഷിക്കാൻ താല്പര്യമുള്ള വ്യക്തിക്ക് ആ മരുന്നിൽ നിന്നും പരിപൂർണമായ ഒരു മോചനം സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. ആ മോചനം സാധ്യമാക്കുന്ന, ആ വിഡ്രോൾ സിംപ്റ്റത്തെ കൃത്യമായി മറികടക്കാൻ കഴിയുന്ന ഒരു വൈദ്യശാസ്ത്രമായി ഇന്ന് അക്യുപഞ്ചറുണ്ട്. അതുമാത്രമല്ല, പല ആരോഗ്യ പ്രശ്നങ്ങളിലും രോഗികൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ വന്ന് വിടാറുണ്ട്. എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ചാൽ അത് ഉണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങൾ വേറെ, മരുന്ന് കഴിച്ചില്ലെങ്കിൽ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ.
ഇപ്പോൾ മരുന്നോ അല്ലെങ്കിൽ മരുന്ന് ഉപേക്ഷിക്കലോ എന്ന ഉത്തരം മുട്ടി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അക്യുപങ്ക്ചർ വലിയൊരു സ്ഥാനമാണ് എന്നുള്ളത്. നിങ്ങൾക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കാതെ രോഗശമനത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അക്യുപഞ്ച ചികിത്സ ഒരു മഹത്തമേറെ ചികിത്സയാണ്. ഈ ചികിത്സ നിങ്ങൾ ശീലിക്കൂ, ഇത് പഠിക്കൂ, ഇതിൻ്റെ പ്രചാരകരാകൂ, ഇതിൻ്റെ പ്രയോക്താക്കളായി മാറൂ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായും മലയാളികളിൽ കിഡ്നി ഫെയിലർ രോഗികളും ക്യാൻസർ രോഗികളും ഒട്ടനവധി മാറാ രോഗികളും മാറാ വ്യാധികളിൽപ്പെട്ട് വല്ലാതെ സങ്കടപ്പെടുന്ന ആളുകളും ഓരോ ദിവസവും കിഡ്നി രോഗികളുടെ എണ്ണത്തിൻ്റെ വർദ്ധനവ് കൊണ്ട് അല്ലെങ്കിൽ മറ്റ് ആന്തരികാവയവങ്ങൾ തകരാറിലായ രോഗികളുടെ എണ്ണത്തിൻ്റെ വർദ്ധനവ് കൊണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തും സങ്കട കണ്ണീരുകൾ വാർത്തകളായി ഫേസ്ബുക്കിലെയും യൂട്യൂബിലെയും വാട്സപ്പിലെയും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ പണം സംഭാവന ചെയ്യൂ, അവരുടെ ജീവൻ രക്ഷിക്കൂ, അവർക്ക് ആശ്വാസമേകൂ എന്ന് ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് വലിയ പ്രയാസം പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം ആളുകളൊക്കെ തന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ അപകടങ്ങളിൽ പോയി ചാടിയത്, ഇത്രയും വലിയ ആരോഗ്യ പ്രശ്നം എങ്ങനെ അവർക്ക് ഉണ്ടായി എന്നൊരു പക്ഷെ നിരീക്ഷിക്കുകയാണെങ്കിൽ പലപ്പോഴും പല ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച അലോപ്പതി മരുന്നുകൾ സൈഡ് എഫക്റ്റുകൾ തന്നെ അല്ലേ എന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട്. ജനങ്ങൾ തിരിച്ചറിയാതെ പോകുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ ആകെ മൊത്തം ഈ അക്യുപഞ്ച ചികിത്സ പഠിക്കുകയും ഈ അക്യുപഞ്ച ചികിത്സ സ്വന്തം ചികിത്സയായി സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ആടനുഭവിക്കുന്ന ഇത്തരം വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരം ഇതിലുണ്ടെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത് വലിയ നന്മയായിരിക്കും. ഒരു സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ അടിസ്ഥാനപരമായ സാമ്പത്തിക പ്രശ്നത്തിൻ്റെയും ശാരീരിക പ്രശ്നത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒക്കെ വലിയ വിഷയമായി ഇന്ന് ആരോഗ്യമേഖല മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും മോചിതനാകാൻ അക്യുപങ്ക്ചർ പഠനത്തിലൂടെ സാധിക്കുന്നു എന്ന കാര്യം പലരും അറിയാതെ പോകുന്നു. ഈ വിഷയങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു.